നിന്റെ അച്ഛന് കഷണ്ടി ഉണ്ടോ? എന്നാൽ നീ കഷണ്ടി ആവും. ഇനി നിന്റെ അമ്മയ്ക്ക് കഷണ്ടി ഉണ്ടോ? എന്നാലും നീ കഷണ്ടി ആവും. നിന്റെ ഉപ്പുപാട് ഉപ്പുപ്പായ്ക്ക് കഷണ്ടി ഉണ്ടോ? അല്ലെങ്കിൽ നിന്റെ ഉപ്പുപാട് ഉമ്മയ്ക്ക് കഷണ്ടി ഉണ്ടോ? നിന്റെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും കഷണ്ടി ഉണ്ടോ? അപ്പൊ നീ കഷണ്ടി ആവും. അപ്പൊ ഇതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും ഒക്കെ കഷണ്ടി എന്നുള്ള ഒരു സിറ്റുവേഷന്റെ പുറത്ത് കെട്ടിവെക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ കഷണ്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ്, എന്തോ കഞ്ചാവോ കള്ളൊക്കെ അടിച്ച പോലെയാണ് ആൾക്കാർ പറയുന്നത് അവന് കഷണ്ടി ഉണ്ട് അല്ലെ അവക്ക് കഷണ്ടി ഉണ്ടെന്ന്. പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്ന ആണുങ്ങളാണ്. വളരെ കുറച്ച് പെണ്ണുങ്ങളും സഹിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പെണ്ണുങ്ങളിൽ ഇത് കോമൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതുള്ള പെണ്ണുങ്ങളെ എന്തോ ഏലിയൻ ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. കഷണ്ടി എന്ന് പറയുന്നത് ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരാളെ ഇരട്ടപ്പേര് വിളിക്കാനോ ഉള്ള ഒരു കാര്യമല്ല, അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. അല്ലാണ്ട് ഇതൊരു എഡ്യൂക്കേഷണൽ നമ്മുടെ തമിഴ് ലേണിങ്ങോ ജർമ്മൻ ലേണിങ്ങോ അല്ല, ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കൂട്ടാനായിട്ട് ഇന്ന് വെളിയിൽ ജസ്റ്റ് ഒന്ന് ചില്ലിങ്ങിന് പോയപ്പോഴത്തേക്കും പരിചയമുള്ള ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ ജീവിതത്തിൽ പെട്ട് നിൽക്കുകയാണ്. അതായത് പുള്ളിയുടെ ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ പുള്ളിയെ ഇങ്ങനെ പെടുത്തി നിർത്തുന്ന ഒരു സമയമാണ്. പുള്ളിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ടൈറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് പുള്ളി പറയുകയുണ്ടായി, പുള്ളി ഈ പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണേ പോലും അത്യാവശ്യം ഇച്ചിരി ഫണ്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ പൈസ പെട്ട് നിൽക്കുന്ന സാഹചര്യമല്ലേ, അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കണോ? അപ്പോൾ പുള്ളി പറഞ്ഞ സാഹചര്യം ഇതാണ്, പുള്ളിയുടെ അവസ്ഥ അതാണ്. പുള്ളി ഒന്ന് വെളിയിലേക്ക് ഒരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടൊന്ന് കറങ്ങാൻ പോയാലൊക്കെ പുള്ളിയുടെ തൊപ്പി മാറ്റിയിട്ട് കൂട്ടുകാരി ചോദിക്കുന്നത് അയ്യോടാ നീ കഷണ്ടി ആയാലോടാ, മുടി ഒഴിയുന്നുണ്ടാടാ, നീ എന്ത് മരുന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ മാനസികമായിട്ട് ഹരാസിയുമാണ്. അത് പുള്ളിയുടെ കൂട്ടുകാരെ ഹരാസിയാനായിരിക്കത്തില്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ പുള്ളി ഒരു മനുഷ്യനാണല്ലോ, ഒരു വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന് ഫീലാകുന്നത് ഒരു ഹരാസിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്. പുള്ളിയുടെ മാനസിക വികാരം കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്, മറ്റുള്ളവൻ്റെ കുറവുകളിൽ ഇങ്ങനെ കുത്തി നോക്കിയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇഷ്ടം ഇഷ്ടമായിട്ട് തന്നെ കൊണ്ടുപോകാതെ പറ്റുന്ന എത്രത്തോളം ആൾക്കാരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കുക എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സയൻറ്റിഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു ആണും വേണം, അതേപോലെ ഒരു പെണ്ണും വേണം. നമുക്ക് ഹ്യൂമൻസിന് മനുഷ്യർക്ക് രണ്ട് ടൈപ്പ് സെക്സ് ക്രോമസോംസ് ആണുള്ളത്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. ഈ എക്സും വൈയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഒരു പുരുഷൻ, ഒരു കുഞ്ഞ് ആൺകുഞ്ഞാവും, ആ ആൺകുഞ്ഞു വളർന്ന അച്ഛനാവും. അതേപോലെ രണ്ട് ക്രോമസോമും, രണ്ട് സെക്സ് ക്രോമസോമും എക്സ് ആണെങ്കിൽ അത് അമ്മയാകും, ഒരു പെൺകുഞ്ഞു വളർന്ന അമ്മയാകും. അപ്പോഴത്തേക്ക് നമുക്ക് എക്സ് വൈ എന്ന ക്രോമസോമിൽ, ഇവിടെ നമ്മൾ സ്മോൾ എക്സും സ്മോൾ വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ വലിയ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അച്ഛനിൽ നിന്ന് വന്ന എക്സ് ക്രോമസോമ്. അതായത് സെക്സ് നടക്കുമ്പോൾ, ഒരു ഇൻ്റർ കോഴ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്ന ക്രോമസോംസോ ജീൻസൊക്കെ ആണല്ലോ കുഞ്ഞിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്കും അച്ഛനിൽ നിന്ന് വരുന്ന രണ്ട് ക്രോമസോമും മേ ബി കഷണ്ടി ഇല്ലാത്തതാവാം. കഷണ്ടി ഇല്ലാത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള എക്സ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മേ ബി രണ്ടും സ്മോൾ എക്സും സ്മോൾ വൈയും ആകാം, അതായത് കഷണ്ടി ഉള്ളതും ആകാം. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. അതുപോലെ അമ്മയുടെ കാര്യം പറയുമ്പോൾ രണ്ട് എക്സ് ആണ് സ്ത്രീ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് ഒരു എക്സ് വലുതും ഒരു എക്സ് ചെറുതും ആകാം, അല്ലെങ്കിൽ രണ്ട് എക്സും വലുതാവാം, രണ്ട് എക്സും ചെറുതാവാം. അമ്മയുടെ കേസിൽ രണ്ടും ഒരേ ക്രോമസോം ആയതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് വെച്ച് എഴുതിയത് കേട്ടോ. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വന്ന ക്രോമസോംസ് ഫ്യൂസ് ആയിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സും ഈ അമ്മയുടെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ എക്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാപിറ്റൽ എക്സ് കിട്ടും. രണ്ട് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് വന്നപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പെൺകുഞ്ഞാണ്. അപ്പോൾ പെൺകുഞ്ഞ് വന്നു. ഈ പെൺകുഞ്ഞിന് നമുക്ക് കഷണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത് നോക്കാം. അപ്പോൾ പെൺകുഞ്ഞ് വന്നു. അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ എക്സും അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഒരു സ്മോൾ എക്സും കൂടെ വന്നാൽ, രണ്ട് എക്സ് വന്നാൽ എന്തായാലും പെൺകുഞ്ഞ് വരും, അപ്പോൾ ക്യാപിറ്റൽ സ്മോളും വന്നാലും പെണ്ണ് തന്നെ വരും. അടുത്തത് വൈയും ക്യാപിറ്റൽ എക്സും ആണ്, ഇത് കഷണ്ടി ഇല്ലാത്തതും ഇതും വലുതായതുകൊണ്ട് കഷണ്ടി ഇല്ലാത്തതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ വന്നു. എക്സ് വൈ വന്നാൽ അതങ്ങാണാണ്. വൈയും ചെറിയ എക്സും വന്നാൽ ചെറിയ എക്സ് വലിയ വൈ വരും, അതും എക്സ് വൈ ആയതുകൊണ്ട് തന്നെ ആണാണ്. കഷണ്ടി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത് പറയാം. ഇനി അടുത്തത് സ്മോൾ എക്സും ക്യാപിറ്റൽ എക്സും വന്നാലും ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് വന്നു, അതും പെണ്ണാണ്. അതേപോലെ തന്നെ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കഷണ്ടിയുള്ള സ്മോൾ എക്സും അമ്മയുടെ കയ്യിൽ നിന്നും കഷണ്ടിയുള്ള സ്മോൾ എക്സും കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സ്മോൾ എക്സ്, അത് പെൺകുഞ്ഞാണ്. അടുത്തത് വൈയും എക്സും, അപ്പോൾ ക്യാപിറ്റൽ എക്സ് സ്മോൾ വൈ വന്നു, ക്യാപിറ്റൽ എക്സ് സ്മോൾ വൈ, അത് എക്സ് വൈ വന്നുകൊണ്ട് ആണാണ്. അടുത്തത് രണ്ട് ചെറുത്, സ്മോൾ എക്സും സ്മോൾ എക്സും സ്മോൾ വൈയും വന്നു കഴിഞ്ഞാലും സ്മോൾ എക്സ് സ്മോൾ വൈ വരും, അതും ആൺകുഞ്ഞാണ്. ഇനിയിപ്പോൾ കഷണ്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ എക്സ് രണ്ടും കഷണ്ടി ഇല്ലാത്ത ജീൻ ആയതുകൊണ്ട് പെൺകുഞ്ഞ് വന്നു, അപ്പോൾ അവിടെ കഷണ്ടി ഇല്ല. അടുത്തത് കഷണ്ടി ഉള്ള സ്മോൾ എക്സ് വന്നു, കഷണ്ടി ഇല്ലാത്ത ക്യാപിറ്റൽ എക്സ് വന്നു. അപ്പോൾ ഒരെണ്ണം കഷണ്ടി ഉള്ളത് ഒരെണ്ണം കഷണ്ടി ഇല്ലാത്തതാണ്. പക്ഷേ ഇത് പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ, പെണ്ണായതുകൊണ്ട് ശ്രദ്ധിക്കണം, കഷണ്ടി വരത്തില്ല. അടുത്തത് രണ്ടും ക്യാപിറ്റൽ ക്യാപിറ്റൽ വന്നു, അതായത് കഷണ്ടി ഇല്ലാത്ത ജീൻസാണ് വന്നത്, അവിടെ മാത്രം ആണുങ്ങൾക്ക് കഷണ്ടി വരത്തില്ല. ഓക്കെ, ആണുങ്ങൾക്ക് അവിടെ മാത്രമേ കഷണ്ടി വരാത്തുള്ളൂ, ബാക്കി എന്താണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്മോൾ എക്സ് സ്മോൾ ക്യാപിറ്റൽ വൈ വന്നു, എക്സ് വൈ വന്ന ആണാണ്. ഇതിപ്പോൾ സ്മോൾ എക്സ് വന്നേക്കുന്നത് അമ്മയുടെ കയ്യിൽ നിന്നാണ്.
അതായത് കഷണ്ടിയുള്ള ഒരു ജീൻ വന്നേക്കുന്നത് അമ്മയുടെ കയ്യിൽ നിന്നാണ്. അതേപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വന്നത് കഷണ്ടി ഇല്ലാത്തതാണ്. പക്ഷേ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കഷണ്ടി ഉള്ള ജീൻ വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കഷണ്ടി ഇല്ലാത്ത വന്നാലും ഇവിടെയാണേലും ഇവിടെയാണേലും ആണിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ജീൻ കഷണ്ടി ആയാൽ മതി, ആണ് കഷണ്ടിയായി പോകും. ഓക്കെ. അതേപോലെ തന്നെ ഇനിയിപ്പം രണ്ട് സ്മോൾ വന്നാലും രണ്ട് ഇപ്പോൾ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം കഷണ്ടിയുള്ള വന്നാലും ആണ് കഷണ്ടിയാവും, രണ്ടെണ്ണം കഷണ്ടിയുള്ള ജീൻ വന്നാലും ആണ് കഷണ്ടിയാവും. ഓക്കെ, ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാകണം. ആണുങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരേ ഒരു സാഹചര്യം രണ്ടുപേർക്കെന്ന് അച്ഛൻ്റെ കയ്യിൽ അമ്മയുടെ കയ്യിൽ കിട്ടുന്ന ക്രോമസോംസിൽ കഷണ്ടി ഇല്ലാത്ത ക്രോമസോംസ് ഉണ്ടെങ്കിൽ മാത്രമേ ആണുങ്ങൾ സേഫ് ആയിരിക്കുള്ളൂ. ഇനി പെണ്ണുങ്ങളുടെ കാര്യം പറയാം. പെണ്ണുങ്ങളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ടും കഷണ്ടി ഇല്ലാത്ത കിട്ടിയാൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ സേഫാണ്. രണ്ടും കഷണ്ടി ഉള്ളതും ഇല്ലാത്തതും കിട്ടിയാലും കഷണ്ടിയുടെ കാര്യത്തിൽ പെണ്ണുങ്ങൾ സേഫാണ്. അതേപോലെ തന്നെ ദാ ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്മോൾ എക്സും ക്യാപിറ്റൽ എക്സും വന്നു. ഇവിടെയാണേലും പെണ്ണുങ്ങൾ സേഫാണ്, കഷണ്ടി വരത്തില്ല. ഇവിടെ മാത്രം രണ്ടും കഷണ്ടി ഉള്ള ജീൻ കിട്ടിയാൽ മാത്രമേ പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരുള്ളൂ. പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരുന്ന ഈ ഒരു ഒരേ സാഹചര്യത്തിൽ മാത്രമാണ്. പക്ഷേ ആണുങ്ങളുടെ കാര്യം നോക്കിയേ, ഇവിടെ വന്നാലും ഇവിടെ വന്നാലും അതേപോലെ തന്നെ ദാ ഇവിടെ വന്നാലും ആണുങ്ങൾ റിസ്കിലാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദേ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ അമ്മ എന്നുള്ളവർക്കെന്ന് രണ്ടുപേർക്കെന്ന് കഷണ്ടി വന്നാലും ഏതെങ്കിലും അച്ഛൻ്റെക്കെന്ന് മാത്രം കഷണ്ടി വന്നിട്ട് അമ്മയുടെക്കെന്ന് കഷണ്ടി വരാത്തത് കിട്ടിയാലും അമ്മയുടെക്കെന്ന് കഷണ്ടി വന്നത് കിട്ടിയിട്ട് അച്ഛൻ്റെക്കെന്ന് കഷണ്ടി വന്നത് കിട്ടാതിരുന്നെങ്കിലും ആണുങ്ങൾ റിസ്കിലാണ്. രണ്ടും കഷണ്ടി ഇല്ലാത്ത ജീൻസ് കിട്ടിയാൽ മാത്രമേ ആണുങ്ങൾ സേഫ് ആവുള്ളൂ. ഇവിടെ ഒരെണ്ണം മാത്രമേ സേഫ് ഉള്ളൂ, മൂന്നെണ്ണം റിസ്ക്കാണ്. പക്ഷേ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്താണെങ്കിൽ അവർ അച്ഛൻ്റെക്കെന്നും അമ്മയുടെക്കെന്നും രണ്ടുപേർക്കെന്നും കഷണ്ടിയുള്ള ജീൻ കിട്ടിയാൽ മാത്രമേ പെണ്ണുങ്ങൾ റിസ്കിലുള്ളൂ. ബാക്കി മൂന്ന് സീൻസിലും, അതായത് അച്ഛൻ്റെക്കെന്ന് മാത്രം കഷണ്ടിയുള്ള കിട്ടി, അമ്മയുടെക്കെന്ന് മാത്രം കഷണ്ടിയുള്ള കിട്ടി, അച്ഛൻ്റെക്കെന്നും അമ്മയുടെക്കെന്നും രണ്ടുപേർക്കെന്നും കഷണ്ടി ഇല്ലാത്ത ജീൻ കിട്ടി, ഈ മൂന്ന് സീനിലും സ്ത്രീകൾ കഷണ്ടി വരത്തില്ല. കൂടുതൽ ചാൻസും കഷണ്ടി വരാതിരിക്കാനാണ്. ഒരേ ഒരു സിറ്റുവേഷനിൽ രണ്ട് ജീനും കഷണ്ടിയുള്ള കിട്ടിയാൽ മാത്രമേ സ്ത്രീകൾ കഷണ്ടിയാവുള്ളൂ, എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. മൂന്ന് സീനിലും പുരുഷന്മാർ റിസ്കിലാണ്. ഒരേ ഒരു സീനിൽ മാത്രം രണ്ടുപേർക്കൊന്നും കഷണ്ടി ഇല്ലാത്ത കിട്ടിയെങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് കഷണ്ടി വരാതിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലായല്ലോ. നാലില് മൂന്ന് സീൻസിലും ആണുങ്ങൾ റിസ്കിലാണ്, കഷണ്ടിയുടെ കാര്യത്തിൽ കഷണ്ടി വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് നാലിലും മൂന്ന് സീൻസിലും പെണ്ണുങ്ങൾ സേഫാണ്. ഒരു വിഷയത്തിൽ മാത്രമേ രണ്ടുപേർക്കൊന്നും കഷണ്ടിയുള്ള ജീൻസ് കിട്ടിയെങ്കിൽ മാത്രമേ സ്ത്രീകൾ കഷണ്ടിയാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയും ഒരു ചെറുക്കൻ്റെ മുടി കൊഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞൊരു ചെറുക്കനെ കാണുമ്പോഴോ മുട്ടേനെ കഷണ്ടിയെന്ന വിളിച്ച് അധിക്ഷേപിക്കരുത്. അപ്പോൾ കഷണ്ടി എന്നുള്ളത് ഒരു മെഡിക്കൽ സിറ്റുവേഷനാണ്. മുടി കൊഴിയുന്ന അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയ അവസ്ഥയാണ് പറയുന്നത്. അത് ഞങ്ങളുടെ ആരുടെയും തെറ്റല്ല, ഞങ്ങളുടെ ജെനറ്റിക്സിൻ്റെ തെറ്റും അല്ല. അതൊന്നും ഒരു തെറ്റോ കുറ്റമോ എന്നൊന്നും പറയാൻ പറ്റില്ല, അതങ്ങനെയാണ്. അത് ബയോളജിക്കലി ഭൂമി പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചു വച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ സൃഷ്ടിച്ചൊരു ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം അങ്ങനെയാണ് നമ്മളെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്, നമ്മളെ എഞ്ചിനീയറിങ് ചെയ്തിട്ടേക്കുന്ന അങ്ങനെയാണ്. അപ്പോഴത്തേക്കും ഇനി ആരും ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അല്ലെ ആ ഒരു കഷണ്ടി ഉണ്ട് കഷണ്ടി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആരെയും അധിക്ഷേപിക്കരുത്, ആക്ഷേപിക്കരുത്, കളിയാക്കരുത്. നമ്മൾ ഒരാളെ ഇങ്ങനെ പിഴിഞ്ഞ് ഞെക്കി കൊല്ലരുത്. ഓക്കെ, അതിപ്പോൾ കൂട്ടുകാരനായിക്കോട്ടെ കൂട്ടുകാരെയായിക്കോട്ടെ അച്ഛനോ അമ്മയോ അപ്പനോ ആരും ആയിക്കോട്ടെ, ആരുടെയും തെറ്റല്ല ഇതുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഏതൊരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ ഏതൊരു കോസ്മെറ്റിക് ഇൻഡസ്ട്രി നോക്കിയാലും നമ്മുടെയൊക്കെ ഇൻസെക്യൂരിറ്റീസ്, ഞാൻ വെളുത്തയാണോ ഞാൻ കറുത്തയാണോ, എനിക്ക് മീശയില്ലേ, എനിക്ക് താടി കിളുക്കുന്നില്ലേ, എനിക്ക് മുടി കിളുക്കുന്നില്ലേ കൊഴിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഈ കോസ്മെറ്റിക് ഫീൽഡിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ അവർ മാക്സിമം ചൂഷണം ചെയ്യും. ആ ഒരു ചൂഷണം തന്നെയാണ് ഏതൊരു നടന്മാർ അഭിനയിച്ചെങ്കിൽ പോലും ഫിക്സിങ് ഹെയർ ഫിക്സിങ് ആയാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ആയാലും ഇതൊക്കെ ഇതൊന്നും ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, ഇതൊന്നും ചെയ്യുന്നത് അനിവാര്യമാണെന്നോ അത്യാവശ്യം അല്ലെന്നോ ഒരു കേസും ഞാൻ പറയത്തില്ല. അത് ഇറ്റ്സ് അപ് ടു ഈച്ച് ആൻഡ് എവരിബഡി. ഇപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് ചിലപ്പം മുടി പോയാലും ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും, ചിലപ്പോൾ കോൺഫിഡൻ്റ് അല്ലായിരിക്കും. ചിലപ്പം മുടി എന്തെങ്കിലും വിഗ് വെച്ചാലോ അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ ആയിരിക്കും ഞാൻ കോൺഫിഡൻ്റ് ആകുന്നത്. അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഒരിക്കലും സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു അല്ലെ സമൂഹത്തിന് മുമ്പിൽ ഒരു വില കിട്ടുമോ എന്നുള്ളതായിരിക്കരുത് അതിൻ്റെ മാനദണ്ഡം. ഞാൻ വിഗ് വെക്കണോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്താണോ എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫോർമാറ്റ് ആ ഫോർമാറ്റിൽ തന്നെ നടക്കണം എന്നുള്ളത് കംപ്ലീറ്റ്ലി ഞാൻ എന്നെ കാണുന്ന അല്ലെ എൻ്റെ മാത്രം തീരുമാനമായിരിക്കണം. അതിലൊരിക്കലും സമൂഹം എന്നുള്ളൊരു സംഭവമേ വരരുത്. ഈ ജോജി സിനിമയിൽ പറയുന്ന പോലെ സൊസൈറ്റി ഒരു അതാണ്. ആരും ഇനി ആരെയും ഈ ഒരു സിറ്റുവേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കാതിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരണമെന്ന് എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു അർജൻസി എനിക്ക് കിട്ടിയത്. കാരണം ഒരാളെങ്കിൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ, ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇച്ചിരി ആശ്വാസം കൊടുക്കാൻ ഈ വീഡിയോ കൊണ്ട് പറ്റിയെങ്കിൽ അത് എൻ്റെ മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വിജയം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ തുടക്കത്തിലാണെങ്കിലും കണ്ട എല്ലാവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ഓരോരുത്തരുടെയും സന്തോഷവും സമാധാനവും അവനവൻ ഡിഫൈൻ ചെയ്യുന്നതാണ്.
ഞാൻ സന്തോഷിച്ചിരിക്കണോ സമാധാനിച്ചിരിക്കണോ എന്നുള്ളത് ആരുടെയും ആവശ്യമല്ല, അത് എൻ്റെ മാത്രം ആവശ്യവും എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ടെൻഷൻ ആക്കുന്നില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.